ലെവൽ ഏശമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നമ്മുടെ ചില ചാനലുകളിലെ അന്തിചർച്ച ജഡ്ജിമാരും കൂടെ പാടുന്ന ഭജനപ്പാട്ട് സംഘവും ആ പണി നിർത്തണം. കേരളീയ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. അമ്മാതിരി അടിയാണ് യഥാർത്ഥത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയത്. പ്രിയ വർഗീസിൻ്റെ നിയമനം ശരിവെച്ചുകൊണ്ടുള്ള ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി ഈ പ്രിയ വർഗീസിനെതിരായി നിരന്തരമായി വാർത്തകൾ ചെയ്തുകൊണ്ടിരുന്ന മാധ്യമങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ് എന്ന് പറയുന്നതിനപ്പുറം ആ ഉത്തരവിൽ മാധ്യമങ്ങളെ നിശിതമായി വിമർശിച്ചുകൊണ്ട് കോടതി ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളുണ്ട്. അതാണ് ശ്രദ്ധേയമാകുന്നത്. ഈ മാധ്യമങ്ങൾക്ക് മനുഷ്യരുടെ അന്തസ്സിനെ ഇല്ലാതാക്കുന്ന വിധത്തിൽ എങ്ങനെയാണ് മാധ്യമപ്രവർത്തനം നടത്താൻ കഴിയുന്നത് എന്ന ചോദ്യമാണ് കോടതി ചോദിക്കുന്നത്. ഇനിയെങ്കിലും മര്യാദക്കാരായി മാറൂ എന്നുള്ള ഉപദേശമുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിക്കാനുള്ള അവകാശത്തെ അയാളുടെ മാന്യതയെ ഒക്കെ കളങ്കപ്പെടുത്തിക്കൊണ്ടുള്ള മാധ്യമപ്രവർത്തനം ഈ കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടത്തുമ്പോൾ പല വിധത്തിലുള്ള നിരീക്ഷണങ്ങളുണ്ടാകും, പരാമർശങ്ങളുണ്ടാകും. അതൊക്കെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്ന് വീശിയടിച്ച് അഞ്ചാറ് ദിവസം അന്തിചർച്ച നടത്തി പത്രത്തിൻ്റെ ഒന്നാം പേജിൽ വാർത്തയടിച്ച് വേറെ ആളുകളുടെ അണ്ണാക്കൾ കൊണ്ടുപോയി മൈക്ക് തിരികെ അവരെ കൊണ്ട് പുലഭ്യം പറയിപ്പിച്ച് അതൊക്കെ ആഘോഷമാക്കി മാറ്റി ഇവരി വേണ്ടാധീനങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഏറ്റവും ഒടുവിൽ കോടതി അവർക്ക് അനുകൂലമായ ഒരു വിധി പുറപ്പെടുവിക്കുമ്പോൾ വെറുതെ ആശ്വാസം എന്ന് കൊടുത്ത് തടിയൂരാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോൾ കേരളം അത്തരം മാധ്യമങ്ങളുടെ ആ ആശ്വാസമെന്ന തലക്കെട്ടിനെ കണക്കിന് പരിഹസിക്കുന്നത്. കോടതി ചൂണ്ടിക്കാട്ടിയതും അതാണ്. ഒരാളെ മോശക്കാരനാക്കാൻ വളരെ എളുപ്പമാണ്, നമുക്ക് വായി തോന്നുന്നത് വിളിച്ച് പറഞ്ഞാൽ മതി. നിയമപരമായി പോരാട്ടം നടത്തി ഇപ്പോൾ പ്രിയ വർഗീസ് വിജയിച്ചപ്പോൾ അവർക്കെതിരെ ചെയ്തിട്ടുള്ള വാർത്തകൾക്ക് എങ്ങനെയാണ് ഈ പറയുന്ന മാധ്യമങ്ങൾ ഒരു സമാധാനം പറയുക? കോടതി അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരാളിനെ തേജോവധം ചെയ്യാവുന്നതിൻ്റെ അങ്ങേയറ്റം ചെയ്തു. അവർ തന്നെ വിധിച്ചു ഇവർ കുഴപ്പമാണ്, ഇവരുടെ നിയമനം ശരിയല്ല. ഒരു സിംഗിൾ ബെഞ്ച് വിധിയിൽ അവസാനിക്കുന്നതല്ലോ നമ്മുടെ നിയമ സംവിധാനം. ഇനിയും പ്രിയ വർഗീസിൻ്റെ നിയമനത്തിൽ ചോദ്യം ചെയ്യുന്നവർക്ക് ഹൈക്കോടതിക്കും മുകളിലേക്ക് പോകാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് ഇവിടെയും ഈ വിജയത്തിൽ പ്രിയ വർഗീസിനും മതി മറക്കാനൊന്നുമില്ല. പക്ഷെ അപ്പോഴും ഈ സിംഗിൾ ബെഞ്ച് വിധിയുടെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ കാട്ടിക്കൂട്ടിയ അവർക്കെതിരായിട്ടുള്ള വ്യക്തിഹത്യ അതെത്രമാത്രം മാരകമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. ഹൈക്കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നതും അതുതന്നെയാണ്. ഒരു വ്യക്തിയുടെ അന്തസ്സിനെ കളങ്കപ്പെടുത്തുന്ന മാധ്യമപ്രവർത്തനത്തെ മാധ്യമപ്രവർത്തനമെന്ന് വിളിക്കാനാകില്ല. അത്തരത്തിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരായിട്ടൊക്കെയുള്ള പോരാട്ടം ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ അത്തരത്തിൽ വ്യക്തിഹത്യ നടത്തിയതിന്, നുണപ്രചരണങ്ങൾ നടത്തിയതിന്, സ്വന്തമായി വിധിന്യായമൊക്കെ ഉണ്ടാക്കി ചർച്ച നടത്തിയതിന് കോടതിയുടെ കയ്യിൽ നിന്ന് കനത്ത അടിയേറ്റുവാങ്ങിയിരിക്കുന്നത്.